നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡാനി ആൽവസിന് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങി വരണം തന്റെ ആഗ്രഹം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഗോൾ ഡോട്ട് കോം ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലവർ വളരെ വിശദമായി പല കാര്യങ്ങളും പറയുന്നു. അതിലേറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഇപ്പോൾ ഡാനി ആൽവസിന് സാവോ പോളോ എഫ് സിയുമായി 2022 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതും നല്ല രൂപത്തിലുള്ള ഒരു സൊല്യൂഷൻ അദ്ദേഹം ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം 13 മാസങ്ങൾക്ക് മുമ്പാണ് പി എസ് ജിയിൽ നിന്ന് ഫ്രീ ഏജൻ്റായി അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് പി എസ് ജിയുമായുള്ള കോൺട്രാക്ട് അവസാനിച്ച് ഫ്രീ ഏജൻ്റായി അദ്ദേഹം പിന്നീട് സാവോ പോളോയിലേക്ക് പോകുന്നത്. സാവോ പോളോ എഫ് സിക്ക് വേണ്ടി കളിക്കുക എന്നത് തൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നത്. 10-ാം നമ്പർ ജേഴ്സി താരത്തിന് അവർ നൽകുകയും ചെയ്തു. അരങ്ങേറ്റത്തിൽ തന്നെ അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു. ഏതായാലും പിന്നീടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. സാവോ പോളോ എഫ് സിയിലെ ഇന്റേണൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മറ്റു ചില പ്രശ്നങ്ങൾ, ഫാൻ ബേസിൽ നിന്ന് വലിയ ക്രിറ്റിസിസം ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ഒന്ന്, കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ സമയത്ത് പുറത്ത് ഫ്രണ്ട്സുമായി പോയി പാർട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിമർശനമുണ്ടായി. ഒപ്പം തന്നെ ആം ഇഞ്ചുറി പറ്റി നിൽക്കുന്ന താരം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ ശക്തമായ ഒരു ക്രിറ്റിസിസം ഫാൻ ബേസിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ഇന്റേണൽ ഇഷ്യൂസും ബിഹൈൻഡ് ദി സീൻ പ്രോബ്ലംസും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കേണ്ട, മടങ്ങി യൂറോപ്പിലേക്ക് പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. പക്ഷേ 2022 ഡിസംബർ അവസാനം വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബിൽ നിന്ന് പോകണമെങ്കിൽ ക്ലബ്ബുമായിട്ടൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം നല്ല രൂപത്തിൽ പരിഹരിക്കുക, നല്ല ഫ്രണ്ട്ലി വേയിൽ ക്ലബ്ബുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം 38 മത്സരങ്ങളാണ് സാവോ പോളോ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ആ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 8 ഗോളുകൾ നേടുകയും ചെയ്തു. നമുക്കറിയാം പി എസ് സിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. അതിനു മുമ്പ് യുവന്റസിൽ അദ്ദേഹം ഒരു സീസണിൽ കളിച്ചിട്ടുണ്ട്. എഫ് സി ബാഴ്സലോണയിൽ താരം കളിച്ചിരുന്ന സമയത്താണ് ലോകത്തെ ഏറ്റവും മികച്ച റൈറ്റ് വിങ് ബാക്ക് എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. മികച്ച പ്രകടനമാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച് അദ്ദേഹം കാഴ്ചവെച്ചത്. 391 മത്സരങ്ങൾ അദ്ദേഹം ബാഴ്സലോണയുടെ ജേഴ്സിയിൽ കളിച്ചു. 21 ഗോളുകൾ നേടി. 6 തവണ ലാലിഗയിൽ കിരീടം ചൂടി. 3 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം സെവിയയിൽ മികച്ച താരമായി പേരെടുത്തതിന് ശേഷമാണ് ബാഴ്സലോണയിലേക്ക് മാറുന്നത്. അതുപോലെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും നീണ്ട നാളത്തെ കരിയർ അദ്ദേഹത്തിനുണ്ട്. 118 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം ഇതുവരെ ബ്രസീലിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. 2019 കോപ്പ അമേരിക്കയിൽ ബ്രസീൽ കിരീടം ചൂടുമ്പോൾ ആ കോപ്പയിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുത്തതും ഡാനി ആൽവസിനെയായിരുന്നു. ഏതായാലും പ്രായം തളർത്താത്ത പോരാളി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ഡാനി ആൽവസ് ഒരിക്കൽ കൂടി യൂറോപ്യൻ ഫുട്ബോളിൽ പന്ത് തട്ടുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.